മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അഴിമതിക്കേസിൽ കുരുക്കി സോളാർ അന്വേഷണ റിപ്പോർട്ട്. ഉമ്മൻചാണ്ടി കൈക്കൂലി വാങ്ങുന്ന പരാതി വിശ്വാസയോഗ്യമാണെന്ന് വ്യക്തമാക്കുന്ന സോളാർ റിപ്പോർട്ട് സർക്കാർ നിയമസഭയിൽ സമർപ്പിച്ചു. ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുൻ അന്വേഷണ സംഘവും സോളാർ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചെന്നും റിപ്പോർട്ടിലുണ്ട്. സരിതാ നായരും ടീം സോളറും നടത്തിയ തട്ടിപ്പിൽ ഉമ്മൻചാണ്ടിയും അദ്ദേഹത്തിന്റെ ഓഫീസും ബെന്നി ബഹനാൻ, തമ്പാനൂർ രവി എന്നിവരും പങ്കാളികളാണെന്ന് ജുഡീഷ്യൽ കമ്മീഷൻ കണ്ടെത്തി. കമ്പനിയുടെ ഉപഭോക്താക്കളെ വഞ്ചിക്കാനും തട്ടിപ്പ് നടത്താനും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ടീം സോളറിനെ സഹായിച്ചു. അഴിമതി, കൈക്കൂലി എന്നിവയ്ക്ക് പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ട്. ഉമ്മൻചാണ്ടിക്കും കൂട്ടാളികൾക്കുമെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കണമെന്ന് റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. മല്ലേഴി ശ്രീധരൻ നായരിൽ നിന്ന് ഉമ്മൻചാണ്ടി 32 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയെന്ന സരിതയുടെ മൊഴി വിശ്വാസയോഗ്യമാണെന്നാണ് കമ്മീഷന്റെ കണ്ടെത്തൽ. ഇത് അഴിമതി നിരോധന നിയമപ്രകാരം അന്വേഷിക്കണം. മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയും അദ്ദേഹം വഴി അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫ് കൂടാതെ ഡൽഹിയിലെ അദ്ദേഹത്തിന്റെ സഹായി മുതലായ എല്ലാ പേരും ടീം സോളാർ പ്രതി സരിതാസ് നായർക്കും അവരുടെ കമ്പനിക്കും അവരുടെ ഉപഭോക്താക്കളെ വഞ്ചിക്കുവാൻ കഴിയത്തക്ക വിധം സഹായിച്ചിട്ടുണ്ടെന്ന് കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ട്. സരിത അറിയില്ലെന്ന ഉമ്മൻചാണ്ടിയുടെ വാദം കമ്മീഷൻ തള്ളി. 2011 മുതൽ സരിതയെയും ടീം സോളറിനെയും ഉമ്മൻചാണ്ടിക്ക് അറിയാമായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ കമ്മീഷൻ നിരത്തുന്നു. ഇവരുമായി നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടതിന് തെളിവുണ്ട്. വൈദ്യുതി മന്ത്രിയായിരുന്ന ആര്യാടൻ മുഹമ്മദിന് സരിതയെ പരിചയപ്പെടുത്തിയത് ഉമ്മൻചാണ്ടിയാണ്. ടീം സോളറിനെ ഏതൊക്കെ രീതിയിൽ സഹായിക്കാമോ ആ രീതിയിലൊക്കെ ആര്യാടൻ സഹായിച്ചു. ഉമ്മൻചാണ്ടിയെ കേസിൽ നിന്ന് ഒഴിവാക്കാൻ മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ശ്രമിച്ചു. മുൻ DGP KS ബാലസുബ്രഹ്മണ്യൻ, TP സെൻകുമാർ, A ഹേമചന്ദ്രൻ എന്നിവർ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു. കോൺഗ്രസ് നേതാക്കളായ ബെന്നി ബഹനാനും തമ്പാനൂർ രവിയും കേസ് തേച്ചുമച്ചു കളയാൻ ഇടപെട്ടു. സരിതയെ വഴിവിട്ട് സഹായിച്ചവരിൽ MPമാരും MLAമാരും ഉൾപ്പെടുന്നു. അതേസമയം ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവർക്കെതിരെ സരിത ഉന്നയിച്ച ലൈംഗിക ആരോപണങ്ങളെക്കുറിച്ച് കമ്മീഷന്റേതായ നിഗമനങ്ങൾ റിപ്പോർട്ടിൽ ഇല്ല എന്നതും ശ്രദ്ധേയമാണ്. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.